നമസ്കാരം. 2002 ഗോന്ദ്ര ട്രെയിൻ കോച്ചിന് തീപിടിച്ച കേസിലെ പ്രതി റഫീഖ് ഹുസൈൻ ബഡൂക്കിന് ശനിയാഴ്ച ഗോന്ദ്ര സെഷൻസ് കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു. കൊലപാതകത്തിന്റെ ഗൂഢാലോചന കുറ്റം ചുമത്തി ബഡൂക്കിനെ ജീവപര്യന്തം തടവ് ശിക്ഷിച്ചതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ സി കൊടേക്കർ അറിയിച്ചു. 19 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന ബഡൂക്കിനെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 14 ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട പ്രതികളുടെ കോർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ഒരു പ്രത്യേക സൂചനയുടെ അടിസ്ഥാനത്തിൽ ഗോന്ദ്ര പോലീസിന്റെ ഒരു സംഘം 2021 റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സിഗ്നൽ ഫാലിയ പ്രദേശത്തെ ഒരു വീട് റെയ്ഡ് ചെയ്യുകയും ബഡൂക്കിനെ പിടികൂടുകയും ചെയ്തു. 2002 ഫെബ്രുവരി 27 ഗോന്ദ്ര സബർമതി എക്സ്പ്രസിന്റെ തീവണ്ടി കമ്പാർട്ട്മെന്റിന് തീ കൊളുത്താൻ പെട്രോൾ സംഘടിപ്പിച്ചതിനും അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന 59 രാമസേവകരുടെ മരണത്തിന് കാരണമായതും ആൾക്കൂട്ടത്തെ പ്രേരിപ്പിച്ച മുഴുവൻ ഗൂഢാലോചന സംഘത്തിന്റെ ഭാഗമായതും അയാളായിരുന്നു. അന്വേഷണത്തിനിടെ തന്റെ പേര് ഉയർന്നതോടെ ബഡൂക്ക് ഉടൻ ഡൽഹിയിലേക്ക് രക്ഷപ്പെട്ടതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊലപാതകം, കലാപം തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. ഗോന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപം സബർമതി എക്സ്പ്രസ് തീവണ്ടിക്ക് തീവെച്ചെന്നാരോപിച്ച് അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന 59 ഹിന്ദു തീർത്ഥാടകരെയും കർസേവകരെയും ജീവനോടെ ചുട്ടരിച്ചു. 2002 ഫെബ്രുവരി 27 ട്രെയിൻ കത്തിച്ച സംഭവം ഗുജറാത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ വർഗീയ കലാപത്തിന് കാരണമായി. അതിൽ 1000-ൽ അധികം പേർ കൊല്ലപ്പെട്ടു. കൂടുതലും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്. സംഭവം ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് 2011 ഫെബ്രുവരിയിൽ വിചാരണ കോടതി 31 പേരെ കുറ്റക്കാരായി കണ്ടെത്തി. 61 പേരെ വെറുതെ വിട്ടു. SID കോടതി ശിക്ഷിച്ച 31 പ്രതികൾക്കും ജീവപര്യന്തം തടവ് വിധിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട 59 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനോടും ഇന്ത്യൻ റെയിൽവേയോടും കോടതി ഉത്തരവിട്ടു. അതേസമയം 2016 ഇതേ കേസിലെ മുഖ്യപ്രതി ഫറൂഖ് ബന്ന 14 വർഷത്തിന് ശേഷം അറസ്റ്റിലായിരുന്നു. സെൻട്രൽ ഗുജറാത്തിലെ കലോൾ ടോൾ നക്കയ്ക്ക് സമീപത്ത് വെച്ചാണ് ഇയാളെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്ന് പിടികൂടിയത്. 30 പേരാണ് ഗോന്ദ്ര ട്രെയിൻ തീവയ്പ്പ് കേസിലെ പ്രതികൾ. ബന്ന ഉൾപ്പെടെ 6 പേർ അന്ന് ഒളിവിലായിരുന്നു. 2002 ഫെബ്രുവരി 27 മുൻ മുനിസിപ്പൽ കൗൺസിലറായ ഫറൂഖ് ബന്നയുടെ നേതൃത്വത്തിൽ 20 പേരടങ്ങുന്ന സംഘം ഗോന്ദ്രയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് യോഗം ചേർന്നുവെന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. ഗോന്ദ്ര സ്റ്റേഷനിൽ വെച്ച് സബർമതി എക്സ്പ്രസിന്റെ നിരവധി കോച്ചുകൾക്ക് അക്രമി സംഘം തീയിട്ടു. ഗോന്ദ്ര ആക്രമണം ഗുജറാത്തിൽ വലിയ വർഗീയ കലാപത്തിനാണ് വഴിതെളിച്ചത്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.